എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യൂണിറ്റിലെ നമ്മുടെ 2ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ വർക്കിലാണ്. നതഹയ്യലുൽ ഹിവാറ അല്ലദീ ദാറ ബൈനൽ ഖാളി വത്താജിരി വനുഇദുഹു. നതഹയ്യലു നമുക്ക് ഭാവനയിൽ കാണാം, അൽ ഹിവാർ സംഭാഷണം, അല്ലദീ ദാറ നടന്ന, ബൈന തമ്മിൽ, അൽ ഖാളി ജഡ്ജിയും, വത്താജിർ കച്ചവടക്കാരനും, ജഡ്ജിയും കച്ചവടക്കാരനും തമ്മിൽ നടന്ന സംഭാഷണം നമുക്ക് ഭാവനയിൽ കാണാം. വനുഇദുഹു നമുക്കത് തയ്യാറാക്കാം. ഈ സംഭാഷണമാണ് നമ്മൾ എഴുതേണ്ടത്, കച്ചവടക്കാരനും ജഡ്ജിയും തമ്മിലുള്ള സംഭാഷണം. നിങ്ങൾ ആ സംഭാഷണം തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു മോഡൽ സംഭാഷണം ഞാൻ അവതരിപ്പിക്കാം. ആ സംഭാഷണം നമുക്ക് നോക്കാം. അൽ ഖാളി, ആദ്യം ജഡ്ജാണ് ചോദിക്കുന്നത്. അയ്യുഹ താജിറു മാദാ തഖൂലു. അയ്യുഹ, അയ്യുഹ എന്നത് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അയ്യുഹ താജിറു, ഏ കച്ചവടക്കാര, കച്ചവടക്കാരനെ വിളിക്കുകയാണ്. അയ്യുഹ താജിറു. മാദാ തഖൂലു, മാദാ എന്താണ്, തഖൂലു നീ പറയുന്നത്, നിനക്കെന്താ പറയാറുള്ളത്. അപ്പോ അത്താജിറു കച്ചവടക്കാരൻ പറയാണ്. എന്താ കച്ചവടക്കാരൻ പറയുന്നത്? കാന ജറത്തി മംലുഅതൻ ബിൻ നഖൂദി ദഹബിയ ثم جعلت فوقها بعضا من الزيتون. കാന ആയിരുന്നു, ജറത്തി, ജറത്തി എന്നാൽ എന്താണ്, കൂജ, എന്റെ കൂജ ആയിരുന്നു. മംലുഅതൻ, മംലുഅത്തുൻ എന്നല്ല, മംലുഅതൻ നിറഞ്ഞതായിരുന്നു. ബിൻ നഖൂദി നാണയങ്ങൾ കൊണ്ട്, അദ്ദഹബിയ, അദ്ദഹബിയ എന്നോ ദഹബിയ എന്നോ എഴുതാം, സ്വർണ നാണയങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതിൽ നിറയെ സ്വർണ നാണയങ്ങളായിരുന്നു, എൻ്റെ കൂജയിൽ നിറയെ സ്വർണ നാണയങ്ങളായിരുന്നു. സുമ്മ ജഅൽതു ഫൗഖഹ, സുമ്മ പിന്നെ, ജഅൽതു ഞാനാക്കി അല്ലെങ്കിൽ ഞാൻ വെച്ചു, ഫൗഖഹ അതിൻ്റെ മുകളിൽ, ബഅലൻ, ബഅലുൻ എന്നല്ല, ബഅലൻ ചില അല്ലെങ്കിൽ കുറച്ച്, മിന സൈതൂൻ കുറച്ച്, സൈതൂൻ ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചതായിരുന്നു, അതിൻ്റെ അതിൽ സ്വർണമായിരുന്നു നിറയെ ഉണ്ടായിരുന്നത്, പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് സൈതൂൻ ഒലിവ് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അൽ ഖാളി ജഡ്ജി ചോദിക്കുകയാണ്, ഹൽ ഇൻദക ബയ്യിനത്തുൻ ഔ ശാഹിദുൻ. ഹൽ ഉണ്ടോ, ഇൻദക നിന്റെ അടുക്കലുണ്ടോ അഥവാ നിനക്കുണ്ടോ, ബയ്യിനത്തുൻ തെളിവുണ്ടോ, ഔ അല്ലെങ്കിൽ, ശാഹിദുൻ സാക്ഷിയുണ്ടോ, ഒരു സാക്ഷി അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് ഒക്കെ ഇതിനുണ്ടോ നിന്റെ കയ്യിൽ. അപ്പോൾ കച്ചവടക്കാരൻ പറയാണ്, അത്താജിറു കച്ചവടക്കാരൻ പറയാണ്, ലാ ബൽ അന സ്വാദിഖുൻ, ലാ ഇല്ല, ബൽ പക്ഷേ, അന ഞാൻ, സ്വാദിഖുൻ സത്യസന്ധനാണ്, ഞാൻ സത്യമാണ് പറയുന്നത്, പക്ഷേ തെളിവുകളോ സാക്ഷിയോ ഒന്നുമില്ല. അപ്പോൾ ജഡ്ജി എന്താ പറയുന്നത്? അൽ ഖാളി ജഡ്ജി പറയാണ്, അതദരി അന്നൽ മഹ്കമത തഖ്ലി അലാ ലൗഇൽ ബയ്യിന ലഅദമിൽ ബയ്യിനതി വശാഹിദി നഹ്കുമു അന്നക കാദിബുൻ. അതദരി നിനക്കറിയില്ലേ, അന്ന തീർച്ചയായും, അൽ മഹ്കമ കോടതി, തീർച്ചയായും കോടതി, തഖ്ലി വിധിക്കുന്നു, കോടതി വിധിക്കുന്നു, അലാ ലൗഇ വെളിച്ചത്തിൽ, അൽ ബയ്യിനത്തി തെളിവിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധിക്കുന്നത് എന്ന് നിനക്കറിയില്ലേ. ലി അദ്മിൽ ബയ്യിനത്തി, ബയ്യിനത്തി എന്നാൽ തെളിവ്, അദ്മ് എന്നാൽ ഇല്ലായ്മ, തെളിവില്ലാത്തതിനാൽ, അദ്മ് എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുക, ലി അദ്മിൽ ബയ്യിനത്തി തെളിവില്ലാത്തതിനാൽ, വശാഹിദി സാക്ഷിയുമില്ലാത്തതിനാൽ, നഹ്കുമു നാം വിധിക്കുന്നു അഥവാ കോടതി വിധിക്കുന്നു, അന്നക കാദിബുൻ നീ കളവ് പറയുന്നവനാണ്. അന്നക കാദിബൻ എന്നല്ല, കാദിബുൻ എന്നാണ് എഴുതേണ്ടത്.
അന്നക്ക കാദിബുൻ, നീ കളവ് പറയുന്നവനാണ് എന്ന്, നീ നുണയനാണ് എന്ന് കോടതി വിധിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇൻതശറൽ ഖബറു ബൈനന്നാസി വഅറഫു അന്ന താജിറ മദ്ലൂമുൻ വൽജാറ ഖായിനുൻ അഖീറൻ വസല ഹാദൽ അംറു ഇലൽ ഖലീഫതി ഹാറുൻ അർറശീദ് വകാന ഐദൻ യഹ്സനു ലിമാ ഹല്ല ബിത്താജിരി. ഇൻതശറ വ്യാപിച്ചു, പരന്നു. അൽ ഖബറു ഈ വാർത്ത, ഈ വാർത്ത പരന്നു. ബൈനന്നാസി ജനങ്ങൾക്കിടയിൽ, അന്നാസ് എന്നാൽ ജനങ്ങൾ, ബൈന എന്നാണ് ഇടയിൽ, ജനങ്ങൾക്കിടയിൽ, നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഈ വാർത്ത പരന്നു. അഥവാ കോടതിയിൽ പോയതും കോടതി അയൽവാസിക്ക് അനുകൂലമായി വിധിച്ചതും ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്കിടയിൽ ആ വാർത്ത പരന്നു. വഅറഫു അന്ന താജിറ മദ്ലൂമുൻ വൽജാറ ഖായിനുൻ. വഅറഫു അവർ മനസ്സിലാക്കി, നാട്ടുകാർ മനസ്സിലാക്കി. അന്ന തീർച്ചയായും, അത്താജിറ കച്ചവടക്കാരൻ, മദ്ലൂമുൻ അയാൾ പീഡിതനാണ്, അയാൾ ആക്രമിക്കപ്പെട്ടവനാണ്. വൽജാറ അയൽവാസി ഖായിനുൻ വഞ്ചകനാണ്. അപ്പൊ അയൽവാസിയാണ് വഞ്ചിച്ചത്, കച്ചവടക്കാരൻ പീഡിതനാണ്, അഥവാ അയാളോടാണ് അക്രമം ചെയ്തിരിക്കുന്നത്. പക്ഷെ കോടതി എങ്ങനെയാ വിധിച്ചത്? കോടതി കച്ചവടക്കാരന് അനുകൂലമായിട്ടല്ല, പ്രതികൂലമായിട്ടാണ് വിധിച്ചത്. എന്തുകൊണ്ടാണ്? കോടതിക്ക് മുന്നിൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കോടതി അങ്ങനെ വിധിച്ചത്. എന്നാലും ജനങ്ങൾക്ക് മനസ്സിലായി, അയൽവാസിയാണ് വഞ്ചകൻ, കച്ചവടക്കാരൻ നല്ലവനാണ്, അവൻ്റെ സ്വർണം അയൽവാസി കയ്യിലാക്കിയതാണ് എന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. അഖീറൻ വസല ഹാദൽ അംറു ഇലൽ ഖലീഫതി ഹാറൂൻ അർറശീദ്. അഖീറൻ അവസാനം, വസല എത്തി, ഹാദൽ അംറു, അംറു എന്നാൽ കാര്യം, ഹാദൽ അംറു ഇക്കാര്യം, ഇക്കാര്യം എത്തി, അവസാനം ഇക്കാര്യം എത്തി, ഈ വിഷയം എത്തി. ഇലൽ ഖലീഫ, ഖലീഫയുടെ അടുത്തേക്ക്. അന്നത്തെ ഖലീഫയുടെ പേരെന്താ? ഖലീഫ എന്നറിയാമല്ലോ, ഭരണാധികാരി. ആ ഭരണാധികാരിയുടെ അടുക്കൽ ഈ വിഷയം എത്തി. ആ ഖലീഫയുടെ പേരെന്താണ്? ഹാറൂൻ അർ റഷീദ്. ഹാറൂൻ റഷീദ് എന്ന ഖലീഫയുടെ മുന്നിൽ പ്രശ്നമെത്തി. വകാന ഐദൻ യഹ്സനു ലിമാ ഹല്ല ബിത്താജിരി. വകാന അദ്ദേഹം ആയിരുന്നു, വകാന ഐദൻ അദ്ദേഹവും ആയിരുന്നു എന്നാണ്. കാന എന്നാൽ അദ്ദേഹം ആയിരുന്നു, ഐദൻ എന്നാൽ അദ്ദേഹവും ആയിരുന്നു. ഓൾസോ, ഇംഗ്ലീഷിൽ ഓൾസോ എന്ന് പറയാറില്ല, അതാണ് അറബിയിൽ ഐലൻ. അദ്ദേഹവും ആയിരുന്നു. യഹ്സനു ദുഃഖിക്കുന്നു, അദ്ദേഹവും ദുഃഖിക്കുന്നുണ്ടായിരുന്നു. വകാന ഐലൻ യഹ്സനു, അദ്ദേഹവും ദുഃഖിക്കുന്നുണ്ടായിരുന്നു. ലിമാ ഹല്ല സംഭവിച്ചതിൽ, ബിത്താജിരി കച്ചവടക്കാരന്, കച്ചവടക്കാരന് ഇങ്ങനെ സംഭവിച്ചതിൽ ഹാറൂൺ റഷീദിനും ദുഃഖമുണ്ടായിരുന്നു. ഇനി സൈഡിലെ ചോദ്യം നോക്കാം. മൽ ഖബറുല്ലദീ ഇൻതശറ ബൈനന്നാസി. മ എന്താണ്? അൽ ഖബറു വാർത്ത. അല്ലദീ ഇൻതശറ വ്യാപിച്ച വാർത്ത. ബൈനന്നാസി ജനങ്ങൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ വ്യാപിച്ച, ജനങ്ങൾക്കിടയിൽ പരന്ന ആ വാർത്ത എന്താണ്? അറിയാമല്ലോ, ആ കോടതിയിൽ കച്ചവടക്കാരന് എതിരെയാണ് വിധിച്ചിരിക്കുന്നത്, അല്ല അയൽവാസിക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. പിന്നെ അത് സംബന്ധമായ വിഷയങ്ങൾ, അയൽവാസിക്ക് അയൽവാസിയുടെ കയ്യിൽ കൂജ കൊണ്ടുപോയി കൊടുത്തതും തുടങ്ങിയ കഥകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചത്. മൻ കാന ഹാറൂൺ അർ റഷീദ്. മൻ ആര്? കാന ആയിരുന്നു. ഹാറൂൺ റഷീദ്, ഹാറൂൺ അർ റഷീദ് ആരായിരുന്നു? ആരായിരുന്നു ഹാറൂൺ അർ റഷീദ്? ഖലീഫയായിരുന്നു അല്ലേ, അന്നത്തെ ഭരണാധികാരിയായിരുന്നു. വഫീ തിൽക്കൽ അയ്യാമി കാനൽ ഖലീഫതു വ വസീറുഹു യതജവ്വലാനി ഫീ തുറഖാതി ബഗ്ദാദ് ഫസമിഅ അത്ഫാലൻ യഖൂലുൻ ഹയ്യാ നൽഅബ് ലുഅബത താജിരി വൽ ജാർ വഖ്തറബ മിനൽ അത്ഫാൽ. വഫീ തിൽക്കൽ അയ്യാമി, ആ ദിവസങ്ങളിൽ, ഈ പരാതി ഖലീഫയുടെ മുന്നിലെത്തിയ ആ കാലഘട്ടം ഉണ്ടല്ലോ, ആ ദിവസങ്ങളിൽ. കാന ആയിരുന്നു, അൽ ഖലീഫത്തു ഖലീഫ, ഖലീഫയുടെ പേരെന്താണ്? ഹാറൂൺ റഷീദ്.
വസീറുഹു, വസീർ എന്നാൽ മന്ത്രി, വസീറുഹു അദ്ദേഹത്തിന്റെ മന്ത്രി. ആ ദിവസങ്ങളിൽ ഖലീഫയും അദ്ദേഹത്തിന്റെ മന്ത്രിയും യതജവ്വലാനി ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു. ഈ കാന എന്നതിൻ്റെ ബന്ധം ഇതുമായിട്ടാണ്. കാന യതജവ്വലാനി, അവർ രണ്ടുപേരും ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു. കാന എന്നാൽ ഉണ്ടായിരുന്നു. ഖലീഫയും അദ്ദേഹത്തിൻ്റെ മന്ത്രിയും ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു. ഫീ തുറുഖാത്തി, വഴികളിൽ. ഫരീഖ് എന്ന് കേട്ടിട്ടില്ലേ, വഴി. തുറുഖാത്ത്, വഴികൾ. തുറുഖാത്തി ബഗ്ദാദ്, ബഗ്ദാദിലെ വഴികളിലൂടെ. ഇറാഖിലെ ഒരു സ്ഥലമാണ് ബഗ്ദാദ്, അറിയാമല്ലോ. ആ ബഗ്ദാദിലെ വഴികളിലൂടെ ഖലീഫയും അദ്ദേഹത്തിൻ്റെ മന്ത്രിയും ഇങ്ങനെ ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു. എന്തിനാണ്? ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും കേട്ടു. അത്ഫാലൻ, കുട്ടികളെ. യഖൂലൂൻ, ആ കുട്ടികൾ പറയുന്നു. ചില കുട്ടികൾ പറയുന്നത് അപ്പോൾ അവർ കേട്ടു. എന്താ പറയുന്നത്? നമുക്ക് കളിക്കാം. ലുഅബത്ത്, കളി. എന്ത് കളിയാ കളിക്കുന്നത്? കളിയുടെ പേരെന്താണ്? അത്താജിർ വൽ ജാർ. താജിർ എന്നാൽ കച്ചവടക്കാരൻ, ജാർ എന്നാൽ അയൽവാസി. കച്ചവടക്കാരൻ, അയൽവാസി. കച്ചവടക്കാരനും അയൽവാസിയും കളിക്കാം. കള്ളനും പോലീസും കളിക്കാം എന്ന് പറയാറില്ലേ. അതുപോലെ വേറൊരു കളി, അവർ കളിച്ച കളിയുടെ പേരാണ് കച്ചവടക്കാരനും അയൽവാസിയും. ആ കളി കളിക്കാം. അപ്പോൾ അത് കേട്ടപ്പോൾ, ഇതുവരെ കേൾക്കാത്ത ഒരു കളിയാണല്ലോ ഈ കുട്ടികൾ കളിക്കുന്നത്. അത് കേട്ടപ്പോൾ ഖലീഫക്കും മന്ത്രിക്കും ഒരു അതൊന്ന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായി. എന്താണ് ആ കളി? വഖ്തറബ, ഇഖ്തറബ എന്നാൽ അടുത്തേക്ക് ചെന്നു. അവർ രണ്ടുപേരും അടുത്തേക്ക് ചെന്നു. മീനൽ അത്ഫാലി, കുട്ടികളുടെ. അവർ രണ്ടുപേരും ആ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. നോക്കാം, മതാ സമിഅൽ ഖലീഫത്തു അസ്വാത്തൽ അത്ഫാലി. മതാ, എപ്പോഴാണ്? സമിഅ, കേട്ടത്. അൽ ഖലീഫത്തു, ഖലീഫ കേട്ടത് എപ്പോഴാണ്? അസ്വാത്ത്, ശബ്ദങ്ങൾ. അൽ അത്ഫാലി, കുട്ടികളുടെ. എപ്പോഴാണ് ഖലീഫ കുട്ടികളുടെ ശബ്ദങ്ങൾ കേട്ടത്? ഇന്ദമാ യതജവ്വലു മഅൽ വസീരി ഫീ തുറുഖാത്തി ബഗ്ദാദ്. ഇന്ദമാ യതജവ്വലു മഅൽ വസീരി ഫീ തുറുഖാത്തി ബഗ്ദാദ്. ബഗ്ദാദിലെ വഴികളിലൂടെ തൻ്റെ മന്ത്രിയോടൊപ്പം ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന നേരത്താണ് അദ്ദേഹം കുട്ടികളുടെ ശബ്ദം കേട്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മാദാ ഖാല അത്ഫാലു. മാദാ, എന്താണ് ഖാല പറഞ്ഞത്? അൽ അത്ഫാലു, കുട്ടികൾ എന്താണ് പറഞ്ഞത്? കുട്ടികൾ എന്താ പറഞ്ഞത്? ഹയ്യാനൽ അബ് ലുഅബത താജിരി വൽ ജാർ, അല്ലേ. നമുക്ക് കച്ചവടക്കാരനും അയൽവാസിയും എന്ന കളി കളിക്കാം. ശക്കലൽ അത്ഫാലു മഹ്കമതൻ وجلس الطفل الذي يلعب دور القاضي على كرسي وفورا جاء الشرطي بالتاجر والجار واحلر الجره قال القاضي الصغير للجار ماذا تقول يا هذا قال سيدي اودع التاجر عندي زيتونا واخذ زيتونا ولا علم لي بالذهب شكل روبيغريچو ഉണ്ടാക്കി അൽ അത്ഫാലു, കുട്ടികൾ. മഹ്കമത്തൻ, കോടതി. കുട്ടികൾ കോടതി ഉണ്ടാക്കി. കോടതിയുടെ രൂപത്തിൽ, കോടതിയുടെ രൂപമൊക്കെ അറിയാമല്ലോ. അതുപോലെ ഒരു കോടതി അവർ ഉണ്ടാക്കി. ഇരുന്നു അത്ഫാലു, കുട്ടി. അല്ലദീ യൽഅബു, അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കളിക്കുന്ന, അവതരിപ്പിക്കുന്ന. ദൗർ, റോള് അല്ലെങ്കിൽ വേഷം. അൽ ഖാദി, ജഡ്ജിയുടെ. ജഡ്ജിയുടെ വേഷം അവതരിപ്പിക്കുന്ന കുട്ടി ഇരുന്നു. എവിടെ ഇരുന്നു? അല കുർസിയിൻ, കസേരയുടെ മുകളിലിരുന്നു, കസേരയിലിരുന്നു. വഫൗറൻ, പെട്ടെന്ന്. ജാ, വന്നു. അശുർത്തിയു, പോലീസുകാരൻ വന്നു. ബി, കൊണ്ട്. ആരെയും കൊണ്ടാ വന്നത്? അത്താജിർ, കച്ചവടക്കാരനെയും കൊണ്ട്. വൽ ജാരി, അയൽവാസിയെയും.
പെട്ടെന്ന് അയൽവാസിയെയും കച്ചവടക്കാരനെയും കൊണ്ട് പോലീസുകാരൻ വന്നു. ഹാജരാക്കി അൽ ജറത കൂജ, ആ കൂജയും ഹാജരാക്കി. ഖാല അൽ ഖാളി യാ സ്വഗീറു ലിൽ ജാരി, ഖാല പറഞ്ഞു, അൽ ഖാളി ജഡ്ജി പറഞ്ഞു, ആ സ്വഗീറു ചെറിയ, ആ ചെറിയ കുട്ടി, കുട്ടി ജഡ്ജി, കുട്ടികളാണല്ലോ കളിക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ ജഡ്ജി എന്ന് പറയുന്നത്. ആ കുട്ടി ജഡ്ജി പറഞ്ഞു, ലിൽ ജാരി അയൽവാസിയോട് പറഞ്ഞു, അയൽവാസിയായിട്ടും കച്ചവടക്കാരനായിട്ടും ഒക്കെ മറ്റു കുട്ടികളാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അയൽവാസിയായിട്ട് അഭിനയിക്കുന്ന കുട്ടിയോട് ഖാദിയായിട്ട് അഭിനയിക്കുന്ന കുട്ടി പറഞ്ഞു, മാദാ തഖൂലു യാ ഹാദാ, മാദാ എന്താണ് തഖൂലു നീ പറയുന്നത്, യാ ഹാദാ എടോ എടോ നീ എന്താ പറയുന്നത്. ഖാല, അപ്പോൾ അയൽവാസി പറഞ്ഞു, സയ്യിദി എൻ്റെ സാറേ, ആദരവോട് കൂടിയിട്ട് പറയാം, സാർ ഏമാനെ എന്തൊക്കെ പറയാറുണ്ടല്ലോ, ആ ബഹുമാനത്തോടു കൂടി വിളിച്ചു പറയാണ്. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു ആ താജിറു കച്ചവടക്കാരൻ, എൻ്റെ അടുക്കൽ കച്ചവടക്കാരൻ എൻ്റെ അടുക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു, സൈത്തൂനൻ ഒലിവ്, ഒലിവാണ് എൻ്റെ അടുക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. വാഹദ, അയാൾ എടുത്തു അഥവാ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു, സൈത്തൂനൻ ഒലിവ്, അയാൾ എൻ്റെ അടുക്കൽ ഒലിവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു, പിന്നെ ഒരു ദിവസം വന്ന് ആ ഒലിവ് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. വലാ ഇൽമ ലീ ബി ദഹബി, വലാ ലാ നന ഇല്ല, ലാ ഇൽമ അറിവില്ല, ലീ എനിക്ക്, എനിക്കറിവില്ല അഥവാ എനിക്കറിയില്ല, ബി ദഹബി സ്വർണത്തെപ്പറ്റി, സ്വർണത്തെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. അദ്ദേഹം എൻ്റെ കയ്യിൽ ഒലിവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു, ഒരു ദിവസം വന്ന് ആ ഒലിവ് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇനി ചോദ്യം നോക്കാം, അയൽവാസിയെയും കച്ചവടക്കാരനെയും അയൽവാസിയെയും ഹാജറാക്കിയത് ആരാണ്? ഫിൽ മഹ്കമത്തി, കോടതിയിൽ, ആ കുട്ടികളുടെ കോടതിയിൽ കച്ചവടക്കാരനെയും അയൽവാസിയെയും കൊണ്ടുവന്നത്, ഹാജറാക്കിയത് ആരാണ്? ആ ഇവിടെ രണ്ടാമത്തെ വരിയിൽ കാണാമല്ലേ, അശുർത്തിയു പോലീസുകാരനാണ്. ഫഖാല അൽ ഖാളി സ്വഹ് ഐന തുജാറു സൈതുൻ വഖ്തറബ അൽ അത്ഫാലു അല്ലദീന യൽഅബൂന ദൗറ തുജാർ. ഖാല അൽ ഖാളി ഉൻറു യാ തുജാർ അഹാദ സൈതുനു അല്ലദീ ഫിൽ ജറത്തി ഖദീമൻ അം ജദീദ്. ഖാലു ഹാദ സൈതുനുൻ ജദീദ്. ഫ അപ്പോൾ ഖാല പറഞ്ഞു, അൽ ഖാളി ജഡ്ജ് പറഞ്ഞു, സ്വഹ് ശരി. അയൽവാസി പറഞ്ഞപ്പോൾ ആ അയൽവാസിയോട് മറുപടിയായിട്ട് ജഡ്ജ് പറയാണ്, ശരി. ഐന തുജാർ സൈതുൻ, പിന്നെ ജഡ്ജ് ചോദിക്കുകയാണ്, ഐന എവിടെ, തുജാർ താജിർ എന്നതിൻ്റെ ജംആണ് തുജാർ, അഥവാ താജിർ എന്നതിൻ്റെ ബഹുവചനം പ്ലൂരൽ കച്ചവടക്കാർ. ഐന എവിടെ, തുജാർ കച്ചവടക്കാരെവിടെ, അസ്സൈതൂൻ ഒലിവ് കച്ചവടക്കാരെവിടെ, ഐന തുജാർ സൈതൂൻ ഒലിവ് കച്ചവടക്കാരെവിടെ. വഖ്തറബ അത്ഫാലു അല്ലദീന യൽഅബൂന ദൗറ തുജാർ, വഖ്തറബ ഇഖ്തറബ അടുത്തേക്ക് വന്നു, അൽ അത്ഫാലു കുട്ടികൾ, അല്ലദീന യൽഅബൂന അഭിനയിക്കുന്ന, എന്തഭിനയിക്കുന്ന, ദൗർ വേഷം റോൾ, ആ തുജാരി കച്ചവടക്കാരുടെ റോൾ അഭിനയിക്കുന്ന കുട്ടികൾ അടുത്തേക്ക് വന്നു, ജഡ്ജിയുടെ അടുത്തേക്ക് വന്നു. ഖാല അൽ ഖാളി ജഡ്ജ് പറഞ്ഞു, ഉൻറു യാ തുജാർ ഉൻറു നോക്കൂ, യാ തുജാർ കച്ചവടക്കാരെ നിങ്ങൾ നോക്കൂ, അഹാദ സൈതൂനു അല്ലദീ ഫിൽ ജറത്തി ഖദീമുൻ അം ജദീദ്. അഹാദ സൈതുൻ, ഈ ഒലിവ് ആണോ, ആ എന്നാൽ ഒരു ചോദ്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അഹാദ സൈതുൻ, ഈ ഒലിവ് ആണോ, അല്ലദീ ഫിൽ ജറത്തി കൂജയിലുള്ള, കൂജയിലുള്ള ജറത്ത് എന്നാൽ കൂജ എന്നറിയാമല്ലോ, കൂജയിലുള്ള ഈ സൈതുൻ ആണോ, എന്താണോ, ഖദീമുൻ
പഴയതാണോ അം അല്ലെങ്കിൽ ജദീദുൻ പുതിയതാണോ? ഈ കൂജയിലുള്ള ഒലിവ് പുതിയതാണോ അല്ലെങ്കിൽ പഴയതാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കൂ. കച്ചവടക്കാർക്ക് അത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. കച്ചവടക്കാരൻ കുറെ കാലം യാത്ര പോയി, അയൽവാസിയുടെ കയ്യിൽ കൂജ ഏൽപ്പിച്ചിട്ട് അല്ലേ, അത് ഒലിവ് യഥാർത്ഥത്തിൽ ആ കച്ചവടക്കാരൻ പോകുന്ന നേരത്ത് ആ കൂജ നിറയെ ഒലിവായിരുന്നുവെങ്കിൽ അയാൾ യാത്ര കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞല്ല അയാൾ തിരിച്ചു വരുന്നത്, അപ്പോഴേക്കും അതിന് കുറച്ച് പഴക്കം വന്നിട്ടുണ്ടാകും. അപ്പം അതാണ് പരിശോധിക്കാൻ വേണ്ടി പറയുന്നത്. ആലു, ആ കച്ചവടക്കാർ പറഞ്ഞു, ഹാദാ, ഇത് സൈതൂനിൻ ഒലിവാണ്, ജദീദുൻ പുതിയ ഒലിവാണ്. അതെങ്ങനെ പുതിയ ഒലിവ് വന്നിട്ടുണ്ടാവുക? ആ അപ്പോൾ അയൽവാസി ആ സ്വർണമൊക്കെ എടുത്ത് പിന്നെ ആ കൂജയിൽ നിറയെ ഒലിവ് പുതിയ ഒലിവെണ്ണ ഒലിവ് നിറച്ച് വെച്ചതായിരിക്കും അല്ലേ. അങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചോദ്യം നോക്കാം. മാദാ തലബൽ ഖാദിയ സഗീറു മിന തുജാർ, മാദാ എന്താണ് തലബ ആവശ്യപ്പെട്ടത്, അൽ ഖാദി ജഡ്ജി, ആ സഗീർ ചെറിയ ജഡ്ജി ആവശ്യപ്പെട്ടത് എന്താണ്, മിന തുജാരി കച്ചവടക്കാരോട്, എന്താണ് ആ ചെറിയ ജഡ്ജി കച്ചവടക്കാരോട് ആവശ്യപ്പെട്ടത്? ആ ഉന്ദുറു യാ തുജാർ അഹാദ സൈതൂനുൽ ലദീ ഫിൽ ജറതി ഖദീമുൻ അം ജദീദ് അല്ലേ, ഇതാണ് കച്ചവടക്കാരോട് ആ ചെറിയ ജഡ്ജി ആവശ്യപ്പെട്ടത്. ഫഖാല അൽ ഖാളി അസ്ഗീറു ലിൽ ജാരി അയ്യുഹർ റജുലു ലൗ കുന്ത സ്വാദിഖൻ ലവജബ അൻ യകൂന സൈതൂന ഖദീമൻ ഫഅന്ത കദ്ദാബുൻ ഹാതി ദഹബ ഫൗറൻ ഫർതജഫ അൽ ജാറു വഅതറഫ ബിദംബിഹി വസ്വാഹൽ അത്ഫാലു വഹതഫു ലിദുഹൂരിൽ ഹഖ്. അപ്പോൾ പാല പറഞ്ഞു, അൽ ഖാളി ജഡ്ജ് പറഞ്ഞു, അസ്വഗീറു ആ ചെറിയ ആ കുട്ടി ജഡ്ജി പറഞ്ഞു, ലിൽ ജാരി അയൽവാസിയോട് പറഞ്ഞു, അയൽവാസിയായി അഭിനയിക്കുന്ന കുട്ടിയോട് ജഡ്ജായി അഭിനയിക്കുന്ന കുട്ടി പറഞ്ഞു, അയ്യുഹർ റജുലു ഏ മനുഷ്യ, റജുൽ എന്നാൽ പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്നും പറയാം, ഏ പുരുഷ, ലൗ കുന്ത സ്വാദിഖൻ, ലൗ കുന്ത നീ ആയിരുന്നുവെങ്കിൽ, സ്വാദിഖൻ സത്യസന്ധനായിരുന്നുവെങ്കിൽ, നീ പറയുന്നത് സത്യമായിരുന്നുവെങ്കിൽ, ലവജബ നിർബന്ധമായിരുന്നു, അയ്യകൂന ആവൽ, അസ്സൈതൂനു ഒലിവ് ആവൽ നിർബന്ധമായിരുന്നു, എന്താവൽ, ഖദീമൻ പഴയതാവൽ, നീ സത്യമാണ് പറയുന്നതെങ്കിൽ ഒലിവ് പഴയതാവൽ നിർബന്ധമാണ്. അഥവാ കച്ചവടക്കാരൻ അവനെ ഏൽപ്പിച്ച് യാത്ര പോയി, കുറേ കാലം കഴിഞ്ഞിട്ടാണ് തിരികെ വന്നത്, അപ്പോൾ അത്രയും കാലം കൊണ്ട് ആ ഒലിവ് പഴയതാകുമല്ലോ. യെസ്, അങ്ങനെ ആവേണ്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ കൂജയിലുള്ളത് എന്താണ്? അത് പുതിയതാണ്, പുതിയ ഒലിവാണ് കൂജയിലുള്ളത്. അപ്പോൾ എന്ത് മനസ്സിലായി? അത് കച്ചവടക്കാരൻ ഏൽപ്പിച്ചത് അല്ല. കച്ചവടക്കാരൻ ഏൽപ്പിച്ചതായിരുന്നെങ്കിൽ അതിൽ പഴയ ഒലിവാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. അപ്പോൾ അന്ത നീ കദ്ദാബുൻ, നീ പെരും നുണയനാണ്, നീ വളരെയേറെ കളവ് പറയുന്നവനാണ്, നീ കളവ് പറയുന്നവനാണ്. ഹാത്തി ദഹബ ഫൗറൻ, ഹാത്തി കൊണ്ടുവാ, അദ്ദേഹബ സ്വർണം ഫൗറൻ വേഗം വേഗം സ്വർണം കൊണ്ടുവാ. അപ്പോൾ ഇർത്തജഫ വിറച്ചു, പേടിച്ചു വിറച്ചു, അൽ ജാറു അയൽവാസി പേടിച്ചു വിറച്ചു, വഴത്തറഫ അവൻ സമ്മതിച്ചു, എഴുത്തറഫ എന്നാൽ സമ്മതിച്ചു, ബിദംബിഹി അവൻ്റെ കുറ്റം, അയൽവാസി കുറ്റം സമ്മതിച്ചു, ഞാൻ സ്വർണം എടുത്തു പകരം ഒലിവ് വെച്ചതാണ് എന്ന് അയൽവാസി സമ്മതിച്ചു. വസ്വാഹൽ അത്ഫാലു, വസ്വാഹ ശബ്ദമുണ്ടാക്കി, അൽ അത്ഫാലു കുട്ടികൾ, വഹതഫു അവർ മുദ്രാവാക്യം വിളിച്ചു അല്ലെങ്കിൽ ബഹളം വെച്ചു, ലി ലുഹൂരിൽ ഹഖ്, ഹഖ് എന്നാൽ സത്യം, ലുഹൂർ
പ്രകടമായതിനാൽ, വ്യക്തമായതിനാൽ, സത്യം വ്യക്തമായതിനാൽ, സത്യം വെളിപ്പെട്ടതിനാൽ, ലഹറ എന്നാൽ വെളിപ്പെടുക, സത്യം വെളിപ്പെട്ടതിനാൽ കുട്ടികൾ ആർത്തു വിളിച്ചു. ഇനി സൈഡിലുള്ള ചോദ്യം നോക്കാം. ലിമാദ സ്വാഹൽ അത്ഫാലു, ലിമാദ എന്തുകൊണ്ടാണ് സ്വാഹ ശബ്ദമുണ്ടാക്കിയത് അല്ലെങ്കിൽ ആർത്തു വിളിച്ചത്, അല്ല അത്ഫാലു കുട്ടികൾ, കുട്ടികൾ ആർത്തു വിളിച്ചത് എന്തുകൊണ്ടാണ്? ലിദുഹൂരിൽ ഹഖ്, സത്യം വെളിപ്പെട്ടതിനാൽ. ഇനി നമുക്കൊരു വർക്കാണ് ചെയ്യാനുള്ളത്. നുസവ്വിറു മഹ്കമത്തൽ അത്ഫാലി വനുമത്തിലുഹ മഅ മുഹാവറാത്തിൻ ജദ്ദാബത്തിൻ വനക്തുബു. നുസവ്വിറു, നമുക്ക് രൂപീകരിക്കാം. മഹ്കമ, കോടതി. അൽ അത്ഫാലി, കുട്ടികളുടെ കോടതി നമുക്ക് രൂപീകരിക്കാം. കുട്ടികൾ അവിടെ ഒരു കോടതി ഉണ്ടാക്കിയല്ലോ, അതുപോലെ ഒരു കോടതി നമുക്കുണ്ടാക്കാം. വനുമത്തിലുഹ മഅ മുഹാവറാത്തിൻ ജദ്ദാബത്തിൻ വനക്തുബു. വനുമത്തിലുഹ, നമുക്കത് അഭിനയിക്കാം. മഅ മുഹാവറാത്തിൻ, സംഭാഷണങ്ങളോടെ. മഅനന വിത്ത്, സംഭാഷണങ്ങൾ, വിത്ത് ഡയലോഗ്സ്. ജദ്ദാബത്തിൻ, ആകർഷകമായ, ആകർഷകമായ സംഭാഷണങ്ങളോടെ നമുക്കത് അഭിനയിക്കുകയും ചെയ്യാം. വനക്തുബു, എന്നിട്ട് നമുക്കത് എഴുതാം. ആ കോടതിയിൽ പ്രതിക്ക് വേണ്ടിയിട്ടും അതുപോലെ വാദിക്ക് വേണ്ടിയിട്ടും ജഡ്ജിമാർ, അല്ല വക്കീലുമാർ ഹാജരായിട്ടുണ്ടാകും. അവരിങ്ങനെ കോടതിയിൽ വാദിക്കുന്നു അല്ലെ, അങ്ങനെയൊക്കെയാണല്ലോ കോടതിയിൽ വാദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോടതി നമുക്കും ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് മനോഹരമായ ഡയലോഗുകളൊക്കെ എഴുതി വെക്കാം. കോടതിയിൽ വക്കീലന്മാരൊക്കെ പറയുന്ന പല ഡയലോഗുകളും സിനിമയിലും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അത് വളരെ മനോഹരമായ ഡയലോഗുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ കോടതി ഒന്ന് അഭിനയിക്കാം, ആ സംഭാഷണങ്ങൾ എഴുതാം. അതാണ് വർക്ക്. അപ്പോൾ നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. وعاد الى قصره حتى اذا اصبح اعاد المحاكمه طرح القاضي سؤالا كما سال الاطفال في اللعب فخاف الجار شديدا واعترف بذنبه وبعد برهه جاء بالذهب تعجب البذبطو الخليفه خليفه البذبطو ഈ കുട്ടികൾ ഈ കേസ് തെളിയിച്ചത് കണ്ടപ്പോൾ ഖലീഫ അത്ഭുതപ്പെട്ടു. വആദ, അദ്ദേഹം മടങ്ങി. ആദ, മടങ്ങി, അദ്ദേഹം മടങ്ങി. ഇലാ ഖസ്രിഹി, തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഖസ്ർ എന്നാൽ കൊട്ടാരം. തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി ഖലീഫ. ഹത്ത ഇദാ അസ്ബഹ, രാവിലെ ആയപ്പോൾ. അസ്ബഹ എന്നാൽ രാവിലെയായി. രാവിലെ ആയപ്പോൾ അആദൽ മുഹാക്കമത്ത്, മുഹാക്കമത്ത് എന്നാൽ വിചാരണ. അആദ, വീണ്ടും നടത്തി. അആദ എന്നാൽ വീണ്ടും നടത്തുക, അഥവാ പുനർവിചാരണ നടത്തുക. വീണ്ടും വിചാരണ നടത്തി. ആരെ? കച്ചവടക്കാരനെയും കൊണ്ടുവന്നു, അയൽവാസിയും കൊണ്ടുവന്നു. വീണ്ടും അവരെ വിചാരണ ചെയ്തു. ത്വറഹൽ ഖാദി സുആലൻ, ത്വറഹ സുആലൻ എന്നാണ് ചോദ്യം ചോദിച്ചു. അൽ ഖാദി, ജഡ്ജി, ജഡ്ജി ചോദ്യം ചോദിച്ചു. കമാ സഅല, ചോദിച്ചതുപോലെ. കമാ എന്നാൽ പോലെ. കമാ സഅല, ചോദിച്ചതുപോലെ. അൽ അത്ഫാലു, കുട്ടികൾ ചോദിച്ചതുപോലെ. ഫിൽ അബി, ആ കളിയിൽ, ആ കളിയിൽ കുട്ടികൾ ചോദിച്ചതുപോലെ. ജഡ്ജ് ആരോട് ചോദിച്ചു? ആ ആ അയൽവാസിയോട് ചോദ്യം ചോദിച്ചു. ഫഹാഫൽ ജാറു ശദീദൻ, ഫ അപ്പോൾ ഖാഫ, ഭയപ്പെട്ടു. അൽ ജാറു, ആ അയൽവാസി ഭയപ്പെട്ടു. ശദീദൻ, വളരെയേറെ ഭയപ്പെട്ടു. കഠിനമായിട്ട്, വളരെയേറെ ഭയപ്പെട്ടു. വഅഅ്തറഫ, അവൻ അംഗീകരിച്ചു, സമ്മതിച്ചു. ബിദംബിഹി, അവൻ്റെ കുറ്റം സമ്മതിച്ചു. എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ആ എങ്ങനെയാണ് ഇതിൽ പുതിയ ഒലിവ് വന്നത്? പഴയ ഒലിവല്ലേ ഉണ്ടാവേണ്ടിയിരുന്നത്? കാരണം ഒരുപാട് കാലത്തെ യാത്രയ്ക്ക് ശേഷമല്ലേ കച്ചവടക്കാരൻ തിരിച്ചു വരുന്നത്. അപ്പോൾ അയാൾ ഏൽപ്പിച്ച കൂജയിൽ ഒലിവായിരുന്നുവെങ്കിൽ ആ ഒലിവ് പഴയതല്ലേ, പഴയതാവേണ്ടിയിരുന്നില്ലേ? പക്ഷെ അതിൽ പുതിയതാണല്ലോ ഉള്ളത്. അതെങ്ങനെ സംഭവിച്ചു? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആർക്ക് സാധിച്ചില്ല, അയൽവാസിക്ക് സാധിച്ചില്ല. അപ്പോൾ അയൽവാസിക്ക് വല്ലാത്ത പേടിയായി. അയാൾ അവസാന കുറ്റം സമ്മതിച്ചു.
വബാദ ബുർഹത്തിൻ ജാ അബി ദഹബി ബാദ ശേഷം ബുർഹത്തിൻ അല്പസമയത്തിന് ശേഷം ജാ അബി ജാ എന്നാണ് വന്നു ജാ അബി എന്നാൽ കൊണ്ടുവന്നു അദ്ദേഹം സ്വർണം കൊണ്ടുവന്നു അൽവാസി പോയി സ്വർണം എടുത്തുകൊണ്ട് വന്നു ഇനി ചോദ്യം നോക്കാം മാദാ ഫഅല ഖലീഫത്തു ഹാറൂൻ അർ റഷീദ് മാദാ എന്താണ് ഫഅല ചെയ്തത് അൽ ഖലീഫത്തു ഖലീഫ ഹാറൂൻ റഷീദ് എന്താണ് ചെയ്തത് ആ ലമ്മാ അസ്ബഹ ആദൽ മുഹാക്കമ അല്ലേ ആ രാവിലെ ആയപ്പോൾ വീണ്ടും വിചാരണ ചെയ്തു ആദൽ മുഹാക്കമ പിന്നെ അടുത്ത ചോദ്യം എന്താ കൈഫ തറഫൽ ജാറു ദംബുഹു ദംബഹു കൈഫ എങ്ങനെയാണ് ഇഅ്തറഫ സമ്മതിച്ചത് അൽ ജാറു അയൽവാസി ദംബഹു തൻ്റെ കുറ്റം എങ്ങനെയാണ് സമ്മതിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് ലമ്മ അഖ്ബറഹുൽ ഖാദി അൽ അംറ മഅ ദലീൽ തെളിവോട് കൂടിയിട്ട് അല്ലേ ജഡ്ജി കാര്യം പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാനുണ്ടായില്ല ഈ ചോദ്യം ചോദിച്ചു യെസ് വബഅദൽ മുഹാക്കമതി ദഅൽ ഖലീഫത്തു ബിത്തുഫ്ലി വഅസ്തിഖാഇഹി ഇലൽ ഖസ്രി വകർറമഹും വഖദ്ദമ ജായിസതൻ ഖാസ്വതൻ ലിൽ ഖാദി അസ്ഗീർ അദ്ദക്കി വബഅദ ശേഷം അൽ മുഹാക്കമതി വിചാരണക്ക് ശേഷം ദ വിളിച്ചു ഈ വിചാരണയൊക്കെ കഴിഞ്ഞ് കാര്യം തീർപ്പാക്കിയതിന് ശേഷം ദ വിളിച്ചു അൽ ഖലീഫത്തു ഖലീഫ വിളിച്ചു വരുത്തി ബിത്തുഫ്ലി കുട്ടിയെ ജഡ്ജി ആയിരുന്ന ആ കുട്ടി ഉണ്ടല്ലോ ആ കുട്ടിയെ വ അസ്തിഖാഇഹി അവൻ്റെ കൂട്ടുകാരെയും സ്വദീഖ് എന്നതിൻ്റെ ജംഅാണ് അസ്തിഖാ കൂട്ടുകാർ അപ്പോൾ ആ കുട്ടിയെയും ജഡ്ജി ആയിരുന്ന ആ കുട്ടിയെയും അവൻ്റെ കൂട്ടുകാരെയും വിളിച്ചു വരുത്തി ഖലീഫ എങ്ങോട്ട് ഇലൽ ഖസ്രി കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി വകറമഹും കറമ ആദരിച്ചു കറമഹും അദ്ദേഹം അവരെ ആദരിച്ചു വഖദ്ദമ കൊടുത്തു ജായിസതൻ അവാർഡ് കൊടുത്തു സമ്മാനം കൊടുത്തു ഖാസതൻ പ്രത്യേകിച്ചും ലിൽ ഖാദി ജഡ്ജിക്ക് അസ്ഗീർ ആ ചെറിയ ജഡ്ജിക്ക് അസ്ഖീ ബുദ്ധിമാനായ ആ കുട്ടി ജഡ്ജിക്ക് പ്രത്യേകം സമ്മാനം കൊടുത്തു ഇനി ചോദ്യം നോക്കാം ലിമദ അൽ ഖലീഫത്തു അത്തിഫ്ല വാസ്തിഖാഹു ഇലൽ ഖസ്രി ലിമ എന്തിനാണ് ദ വിളിച്ചത് അൽ ഖലീഫത്തു ഖലീഫ ഹാറൂൻ റഷീദ് വിളിച്ചത് എന്തിനാണ് അത്തിഫ്ല കുട്ടിയെ ആ ജഡ്ജിയായ കുട്ടിയെ വാസ്തിഖാഹു അവൻ്റെ കൂട്ടുകാരെയും ഇലൽ ഖസ്രി കൊട്ടാരത്തിലേക്ക് വിളിച്ചത് എന്തിനാണ് ലിതക്രീമിഹിം വലിതഖദീമിഹിം അൽ ജവായിസ് ലിതക്രീമിഹിം വലിതഖദീമിഹിം അൽ ജവായിസ് അവരെ ആദരിക്കാനും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനുമാണ് മാദാ ഖദ്ദമ അൽ ഖലീഫത്തു ലിൽ ഖാദി അസ്ഗീർ വലിമ മാദാ എന്താണ് ഖദ്ദമ കൊടുത്തത് അൽ ഖലീഫത്തു ഖലീഫ കൊടുത്തത് എന്താണ് ലിൽ ഖാദി അസ്ഗീർ ആ കുട്ടി ജഡ്ജിക്ക് എന്താ കൊടുത്തത് ജായിസത്ത് ലേദാ ഖദ്ദമ ജായിസതൻ സമ്മാനമാണ് കൊടുത്തത് വലിമ എന്തിനാ സമ്മാനം കൊടുത്തത് ലിദകായിഹി അൽ ഖവി ലിദകായിഹി ദകാ എന്നാൽ ബുദ്ധി അവൻ്റെ വലിയ ശക്തമായ ആ ബുദ്ധി കൂർമ്മ ബുദ്ധി കാരണത്താൽ ലിദകായിഹി അൽ ഖവി അവൻ്റെ കൂർമ്മ ബുദ്ധിക്കാണ് ആ സമ്മാനം കൊടുത്തത് ആ കൂർമ്മ ബുദ്ധി കാരണത്താൽ അവൻ വല്ലാത്ത അല്ലെ ആർക്കും കഴിയാത്ത ഒരു ജഡ്ജ്മെൻ്റാണ് ആ കുട്ടി നടത്തിയിട്ടുള്ളത് ഖലീഫക്ക് പോലും ഒക്കെ മനസ്സിലാവാത്ത കാര്യം ആ കുട്ടിക്ക് മനസ്സിലായി അങ്ങനെ ആ കുട്ടി അല്ലെ ആ വിധി കൽപ്പിച്ചു അതിൻ്റെ അവൻ്റെ ആ ബുദ്ധി കണ്ടിട്ടാണ് ഖലീഫ അവന് പ്രത്യേക സമ്മാനം കൊടുത്തത് ഇനി നമുക്ക് ഒരു വർക്ക് കൂടി നോക്കാം നുറാജിയോ നസ്വ വ നസ്വലു ഷഹ്സിയാത്തി വൽ മുഹാബറാത്തി നുറാജിയോ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം ഒന്നുകൂടി വായിക്കാം അ നസ്വ നമ്മളുടെ പാഠഭാഗം വ നസ്വലു നമുക്ക് ചേർക്കാം അ ഷഹ്സിയാത് കഥാപാത്രങ്ങളെ വൽ മുഹാബറാത് സംഭാഷണങ്ങളെയും ഇവിടെ ഒരു ഭാഗത്ത്
കഥാപാത്രങ്ങളെ കൊടുത്തിരിക്കുന്നു. ആ ഷഹ്സിയാത്ത്, ഇവിടെ നമ്മൾ ഓരോ ആ നാടകത്തിലെ ഓരോരോ കഥാപാത്രങ്ങളാണ്, ഈ അഞ്ച് കഥാപാത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറുഭാഗത്ത് കൊടുത്തത് അൽ മുഹാവറാത്ത്, അവരുടെ ഡയലോഗുകളാണ്, സംഭാഷണങ്ങൾ. അപ്പോൾ ഓരോ ഡയലോഗും ഏത് കഥാപാത്രമാണ് പറഞ്ഞത് എന്ന് പരസ്പരം ചേർക്കുകയാണ് വേണ്ടത്. അ താജിറു, കച്ചവടക്കാരൻ. അൽ ഖാദി, ജഡ്ജി. അൽ ജാറു, അയൽവാസി. അൽ അത്ഫാലു, കുട്ടികൾ. അൻ നാസു, ജനങ്ങൾ. ഇനി ഡയലോഗുകൾ നോക്കാം. യാ സയ്യിദി അന ബരിഉൻ. യാ സയ്യിദി, സാറേ, അന ബരിഉൻ, ഞാൻ നിരപരാധിയാണ്. ആരാണ് പറഞ്ഞത് ഞാൻ നിരപരാധിയാണ്? കോടതിയിൽ കച്ചവടക്കാരനെയും അയൽവാസിയെയും ഹാജരാക്കി. അപ്പോൾ അയൽവാസിയാണ് പറഞ്ഞത് അല്ലേ? അന ബരിഉൻ, ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞു. ഇനി ഹയ്യാനൽ അബ് ലുഅബത താജിരി വൽ ജാർ. ഹയ്യാനൽ അബ്, നമുക്ക് കളിക്കാം. ലുഅബത, കളി. അത്താജിർ വൽ ജാർ, അത്താജിർ വൽ ജാർ എന്ന കളി കളിക്കാം, അഥവാ കച്ചവടക്കാരനും അയൽവാസിയും എന്ന കളി കളിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? അത് പറഞ്ഞത് അൽ അത്ഫാലിലെ കുട്ടികൾ കളിച്ചവ കുട്ടികളാണ് പറഞ്ഞ് നമുക്ക് ആ കളി കളിക്കാം എന്ന്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ലാ ഷാഹിദ മഅക വല ബൈന. ലാ, ഇല്ല. ഷാഹിദ്, സാക്ഷിയില്ല. മഅക, നിന്റെ കൂടെ. വല ബൈന, തെളിവുമില്ല. സാക്ഷിയുമില്ല, തെളിവുമില്ല നിന്റെ കൂടെ എന്ന് പറഞ്ഞത് ആരാണ്? അത് ജഡ്ജാണ് പറഞ്ഞത് അല്ലേ? കോടതിയിലെ ജഡ്ജി, ന്യായാധിപൻ അല്ലേ? ആരോടാ പറഞ്ഞത്? കച്ചവടക്കാരനോട്. ഇനി അടുത്ത് നോക്കാം. ഇന്ന താജിറ മദ്ലൂമുൻ വൽ ജാറ ഖായിനുൻ. ഇന്ന, തീർച്ചയായും. അ താജിർ, കച്ചവടക്കാരൻ. മദ്ലൂമുൻ, പീഡിപ്പിക്കപ്പെട്ടവനാണ്. വൽ ജാറ, അയൽവാസി. ഖായിനുൻ, വഞ്ചകനാണ്. ഇതാരാ പറഞ്ഞത്? കച്ചവടക്കാരൻ പറഞ്ഞതാണോ അല്ലെങ്കിൽ ജനങ്ങൾ പറഞ്ഞതാണോ? അടുത്ത കൂടി വായിച്ചു നോക്കിയാൽ അത് എളുപ്പം മനസ്സിലാവും. അടുത്തെന്താ? ഉരീദു രഹലത്തൻ. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു. രഹലത്തൻ, ഒരു യാത്ര ഉദ്ദേശിക്കുന്നു. ഊദിഉ, ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. ഇന്ദക, നിന്റെ അടുക്കൽ. ഹാദിഹിൽ ജറത, ഈ കൂജ. ഫിഹ, ആ കൂജയിലുണ്ട്. സൈതൂനിൻ, ഒലിവുണ്ട്. ഇതാരാരോടാ പറഞ്ഞിട്ടുണ്ടാവുക? ഇത് പറഞ്ഞത്, യെസ്, ഇത് കച്ചവടക്കാരൻ പറഞ്ഞതാണല്ലേ. കച്ചവടക്കാരൻ ആരോടാ പറഞ്ഞത്? അയൽവാസിയോട് പറഞ്ഞ വാക്കാണ്. പിന്നെയോ? ഇനിയിപ്പോൾ ഒന്നുകൂടെ ഉള്ളൂ, അത് ഇതാണ്. അപ്പം എല്ലാം റെഡിയായി. നമ്മൾ അതിനകത്ത് പറഞ്ഞല്ലോ, കച്ചവടക്കാരൻ പീഡിപ്പിക്കപ്പെട്ടവനാണ്, അവൻ പീഡിതനാണ്, അവനെ അയൽവാസി വഞ്ചിച്ചതാണ് എന്ന് ജനങ്ങൾക്കറിയാമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഡയലോഗുകൾ നമുക്ക് എളുപ്പത്തിൽ പൂരിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിലെ വർക്കുകളാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതുവരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ സലാം. അസ്സലാമു അലൈക്കും.